ജപ്പാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കുറേ പേരുടെ മനസ്സിലേക്ക് കയറി വരുന്ന ആദ്യത്തെ ഒരു കാര്യം ചെറി ബ്ലോസം ആയിരിക്കും കേട്ടോ, ഇങ്ങനെ മരങ്ങളൊക്കെ ഇങ്ങനെ പൂത്തലഞ്ഞ് നിൽക്കുന്ന ജപ്പാൻ. അപ്പോൾ അത് ജപ്പാനിൽ മാത്രമൊന്നല്ല, നമ്മുടെ ഇന്ത്യയിലും ഉണ്ട് കേട്ടോ, നമ്മുടെ മേഘാലയയിൽ. ഞങ്ങൾ ആക്ച്വലി ഷില്ലോങ്ങിലേക്ക് വന്നത് തന്നെ ഈ ചെറി ബ്ലോസം കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ലോക്കലി അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ചെറി ബ്ലോസത്തിൻ്റെ ടൈം കഴിഞ്ഞു എന്നാണ്. ഇവിടെ ആക്ച്വലി ചെറി ബ്ലോസം ഒരു ഫെസ്റ്റിവലായിട്ട് തന്നെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷേ നമ്മൾ ഈ ഫെസ്റ്റിവലിൻ്റെ സമയത്ത് ഹോൺബിൽ ഫെസ്റ്റിവൽ അറ്റൻഡ് ചെയ്യാൻ പോയേക്കായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇപ്പൊ കിട്ടുമോ എന്നൊന്നും അറിയില്ല. നമുക്ക് അതൊന്ന് തെരഞ്ഞു നടക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ. ചെറി ബ്ലോസം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മള് ഇന്ന് ഇവിടുന്ന് കുറച്ച് മേഘാലയയുടെ ഇന്റീരിയറിലേക്ക് കയറാനുള്ള പ്ലാനാണ് കേട്ടോ. കുറച്ച് ഉള്ളിലേക്ക് കയറാൻ, അതായത് ഈ സിറ്റിയൊക്കെ വിട്ടിട്ട് കുറച്ച് ഉള്ളിലേക്ക് കയറാനുള്ള പ്ലാനാണ്. അപ്പൊ എന്തായാലും ആദ്യം തന്നെ നമുക്ക് ചെറി ബ്ലോസം എവിടെയെങ്കിലും കാണുമോ അങ്ങനെ നമ്മൾ കുറച്ചുപേരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന സ്ഥലത്തൊക്കെ ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട് പറഞ്ഞു. അപ്പൊ എന്തായാലും അത് കാണാൻ പോവാണ്. അപ്പൊ അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ. ഞാൻ ഹരി, ഞാൻ ലക്ഷ്മി. വെൽക്കം ടു ടെൻ പെൻ സ്റ്റോറീസ്. ഇവിടെ അടുത്ത് വാട്സ് ലേക്ക് എന്ന് പറഞ്ഞിട്ടൊരു ലേക്ക് ഉണ്ട് കേട്ടോ. അവിടെയാണ് ചെറി ബ്ലോസം കാണാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് ഇവിടെ ലോക്കൽസ് പറഞ്ഞത്. നമ്മളും എല്ലാം അങ്ങോട്ട് പോവാണ്. ഈ പോലീസ് ബസാറിൻ്റെ അടുത്താണ് ഈ ലേക്ക് വരുന്നത്. ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററാണ്. അപ്പോൾ നമ്മൾ വല്ല സ്കൂട്ടർ എടുത്തിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. വാട്സിലേക്കിൻ്റെ ഇടയ്ക്ക് എത്തിട്ടോ. ഏകദേശം 1.5 കിലോമീറ്റർ കഷ്ടിച്ചിട്ടാണ്. നമ്മളൊരു 5 മിനിറ്റ് പോലും എടുത്തില്ല കേട്ടോ അതിന് മുമ്പ് ഇവിടെ എത്തി. 5 മിനിറ്റ് ഒന്നും എടുത്തില്ല അല്ലേ. ഞങ്ങൾ ട്രാഫിക് ഉണ്ടാവുമെന്ന് വിചാരിച്ചു, പക്ഷെ ഒട്ടും ട്രാഫിക് ഇല്ല. പക്ഷെ അത്യാവശ്യം തിരക്കുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പൂ പോലും കാണാനില്ല കേട്ടോ. അപ്പോൾ വാട്സ് ലേക്ക് നമ്മുടെ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ ഈ ലേക്കും ഇതിൻ്റെ പരിസരവും ഫുള്ളായിട്ട് ഈ ഇങ്ങനെ ചെറിയ ബ്ലോസം ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നിറച്ചിങ്ങനെ എന്താ പറയുക, റോസ് കളറിൽ നിൽക്കുന്നത്, റോസ് എന്തായാലും കളർ പിങ്ക് പിങ്ക് കളറിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നടന്നു നോക്കാം, എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ഈ വാട്സിലേക്ക് ഗവൺമെൻറ് ഓഫ് മേഘാലയ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫോറസ്റ്റ് ആൻഡ് എൻവിറോൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അകത്തേക്ക് കയറാൻ എന്തോ എൻട്രി ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ലോക്ക് അപ്പോൾ അതിൻ്റെ ഈ കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 20 രൂപയാണ് കേട്ടോ ഒരു എൻട്രി ഫീ ഉണ്ട്. പിന്നെ വലിയ ക്യാമറകളും കാര്യങ്ങളും കൊണ്ടുവരികയാണെങ്കിൽ അതിന് വേറെ ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോണിന് വേണ്ട കേട്ടോ. ഇത് കൂടാതെ ഇവിടെ വൈഫൈ ഉണ്ട് കേട്ടോ. വാട്സ് ലേക്ക് വൈഫൈ സോൺ. വാട്സ് ലേക്ക് ഒരു പ്ലാസ്റ്റിക് ഫ്രീ സോണാണ്. അതുകൊണ്ട് തന്നെ അവർ എൻട്രിയിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. ടിക്കറ്റ് ചെക്ക് ചെയ്യുന്നതോടുകൂടെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ടോ കവർ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. നല്ല കാര്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ കൊണ്ടുവന്നിട്ടൊക്കെ വൃത്തിയേടാക്കും. ഈ വാട്സ് ലേക്കിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇവിടെ ഒരു ബ്രിഡ്ജാണ് കേട്ടോ. ഈ ലേക്കിനെ ക്രോസ് ചെയ്തിട്ട് നടക്കാവുന്ന രീതിയിൽ ഒരു മരത്തിൻ്റെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിക്കുള്ള ആൾക്കാർ ബോട്ടിങ് ചെയ്യുന്നുണ്ട്. ഈ പെഡൽ ബോട്ടൊക്കെ ഇല്ലേ, നമ്മൾ ഈ ഇവിടെ കൊടൈക്കനാലിലൊക്കെ കാണുന്ന പോലെ പെഡലിംഗ് ബോട്ട്സ് ഉണ്ട്. പിന്നെ നിറച്ച് താറാവ് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കുന്നുണ്ട്. അതിനൊക്കെ ആൾക്കാർ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. നല്ല ഇങ്ങനെ എന്താ പറയുക, രാവിലെ ഒക്കെ നേരത്തെ വന്നിരിക്കാനൊക്കെ നല്ല രസമുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഈ ബ്രിഡ്ജ് കൂടെ കുറച്ച് അങ്ങനെ നടന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒന്ന് ക്രോസ് ചെയ്യാം കേട്ടോ. 1894 പണിതിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ലേക്കാണ് കേട്ടോ ഈ വാട്സ് ലേക്ക് എന്ന് പറയുന്നത്. ഇതിന് ലോക്കൽസിൻ്റെ ഇടയിൽ പൊലോക്ക് ലേക്ക് എന്നും കൂടി ഒരു പേരുണ്ട്. അപ്പോൾ ഒരു ബ്രിട്ടീഷ് ചീഫ് കമ്മീഷണർ ആ ഒരു സമയത്ത് പ്ലാൻ ചെയ്തതാണ്. ആളുടെ പേര് ഓർമ്മയ്ക്കായിട്ടാണ് ഈ വാട്സ് ലേക്ക് എന്ന് ഇട്ടേക്കുന്നത്. അതെ, പിന്നെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പൊലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചീഫാണ്. അപ്പോൾ അങ്ങനെയാണ് ഈ ലോക്കൽസിൻ്റെ ഇടയിൽ പൊലോക്ക് എന്ന് ഇതിലുള്ളൊരു പേര് ഇതിന് വരുന്നത്. ഈ ലേക്കിന് ഒരു ഹോർസ് ഷൂവിൻ്റെ ഒരു ഷേപ്പാണ്. പക്ഷേ നമുക്ക് ഞങ്ങളിത് ഡ്രോണൊക്കെ വെച്ചിട്ട് നമ്മൾ എടുക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇവിടെ ഇതൊക്കെ എന്താ പറയുക, നോ ഡ്രോൺ സോണാണ്. കാരണം ഇവിടെ അടുത്ത് തന്നെ ഗവർണറിന്റെ റെസിഡൻസ് ഉണ്ട്, പിന്നെ മിലിറ്ററിയുടെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അപ്പൊ ഈ ഭാഗത്തൊന്നും നമുക്ക് ഡ്രോൺ പറത്താൻ പറ്റില്ല കേട്ടോ. ഇന്ന് രാവിലെ തന്നെ നമ്മളൊന്ന് ഡ്രോൺ പറത്തി മറ്റേ വീടിന്റെ വിഷ്വൽസ് ഒക്കെ എടുക്കാന്ന് വിചാരിച്ചപ്പോ അവിടെ ഉള്ള വേറൊരു ഗസ്റ്റ് ഡ്രോൺ പറത്തിയിട്ട് നമ്മുടെ ഹോസ്റ്റ് വന്നിട്ട് അയാളെ കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് വേഗം ഞങ്ങൾ എടുത്തു വെച്ചു. അപ്പൊ ഇവിടെ മേഘാലയ കയറിയ പിന്നെ നമ്മൾ കൂടുതലും കാണുന്ന ഇങ്ങനത്തെ കുറെ നോ ഡ്രോൺ സോൺസും മിലിറ്ററി സോൺസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മള് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് എന്താണ് ഡ്രോൺ ഉപയോഗിക്കാത്തത്. ഇതൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ. ഇവിടെ നമുക്ക് ആ ബ്രിഡ്ജിന്റെ ഒരു നല്ല വ്യൂ ഉണ്ട് കേട്ടോ. ഇവിടെ കൂടുതലായിട്ട് നമുക്ക് ടൂറിസ്റ്റിനെ ആണ് കേട്ടോ കാണാൻ പറ്റുന്നത്. കൂടുതൽ ഫാമിലീസ് ആണ്, അച്ഛനമ്മ മക്കള് അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നവരാണ് കൂടുതൽ. പിന്നെ ലോക്കൽസ് എനിക്ക് തോന്നുന്നത് കുറച്ച് ഈ നടക്കാനൊക്കെ വന്നിട്ട് അവിടെ ബെഞ്ചിലൊക്കെ വന്ന് റെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരും കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ കൂടുതൽ ടൂറിസ്റ്റ് തന്നെയാണ്. മെയിൻ ആയിട്ട് ആൾക്കാർ എനിക്ക് തോന്നുന്നത് ഈ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരണതെന്ന് തോന്നുന്നു കേട്ടോ.
അപ്പൊ നിങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ടോ ഇതൊക്കെ കാണിച്ചിരുന്നാ മതിയോ ചെറി ബ്ലോസ് എവിടെയാണ്? ചെറി ബ്ലോസ് ഇവിടെ ഇവിടെയില്ല. ഇവിടെ ഉണ്ടല്ലോ, ഓർക്കിഡിന്റെ പല വെറൈറ്റി കാണുന്നുണ്ട്, പക്ഷെ ചെറി ബ്ലോസും നോ നോ. അപ്പൊ നിങ്ങൾ ഈ പിക്ചറില് വീഡിയോസിലും ഫോട്ടോസിലും കണ്ടേക്കണ ഈ ഭാഗം മൊത്തം ഈ മരങ്ങൾ മൊത്തം ഇങ്ങനെ ഇങ്ങനെ നിറച്ച് ഇങ്ങനെ നല്ല നിറച്ച് പൂക്കളായിട്ട് നിൽക്കണതാണ്. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല, അപ്പൊ നമുക്ക് ഇവിടെ അധികം നേരം നിന്ന് സമയം കളയണ്ടെന്നാണ് എന്റെ അഭിപ്രായം. അല്ലെ, അതൊക്കെ യാത്ര തുടങ്ങാം. കാരണം ഈ ഒരു സംഭവം നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നത് കേട്ടോ ഷില്ലോങ്ങില്. കുറെ പേര് നമ്മുടെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെറിയ ബ്ലോസം കാണിക്കുമെന്ന് ചോദിച്ചിട്ട്. പക്ഷെ അത് ഒരു രക്ഷയില്ല കേട്ടോ, അതുകൊണ്ടാണ് എന്തെങ്കിലും കാണിച്ചത്. ഞങ്ങൾക്കും കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു സംഭവമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഈ പൂക്കളോടൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്, പക്ഷെ മിസ്സായി പോയി. പിന്നെ എപ്പോഴെങ്കിലൊക്കെ വരികയാണെങ്കിൽ കാണാം അല്ലേ. തേടി തേടി നമുക്ക് ചെറി ബ്ലോസം കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഉണങ്ങിക്കരിഞ്ഞ ചെറി ബ്ലോസ് ആണ് മാത്രം. തൽക്കാലം അപ്പൊ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ ഇതാണ് കേട്ടോ ചെറി ബ്ലോസം, എല്ലാം ഇങ്ങനെ വാടി ഉണങ്ങി നിൽക്കുകയാണ്. നമുക്ക് വേണ്ടി നിന്ന ഒരു ചെറി ബ്ലോസം പോലെ കേട്ടോ, ആകെ ആ ഒരു മരത്തിലാണ് ഇവിടെ കാണാനുള്ളത്. ലക്ഷ്മി കണ്ടോണ്ടാണ് കേട്ടോ, ഞങ്ങൾ ഇവിടെയൊക്കെ നോക്കി, ഞാൻ ഇല്ലായിരുന്നു പറഞ്ഞാൽ തിരിച്ചു നടക്കായിരുന്നു. അപ്പോഴാണ് ലക്ഷ്മി പറഞ്ഞത് അവിടെ ഒരു സ്ഥലത്ത് ഇതുണ്ട്. ഇത് ഇത് തന്നെയാണ് ചെറിയ ബ്ലോസം. അപ്പൊ ഇവിടെ ഈ ലേക്കിലുണ്ടല്ലോ പ്രാവുകൾ കുളിക്കുന്നു, നിറച്ച് കുരുവികളാണ്, ഇഷ്ടംപോലെ കുരുവികളുണ്ട്. പിന്നെന്താ, വാത്തയുണ്ട്, താറാവുണ്ട്, അങ്ങനെ നല്ല ഒരു ഒരു നേച്ചർ ഫ്രണ്ട്ലി സ്ഥലമാണ് കേട്ടോ. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മുടെ ഒരു ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് അല്ല പാർക്കൊന്നും. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നു വിചാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ അടുത്ത്, ഇവിടെ അടുത്തല്ല, ഒരു 80 കിലോമീറ്റർ മാറിയിട്ട് ജോവായ് എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ജോവായ് അധികം അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ജോവായ് ഒന്ന് പോയാലോ എന്ന് വിചാരിക്കുകയാണ്. അവിടെ കുറച്ച് വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നതൊക്കെ കണ്ടെത്താൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. നമ്മളവിടെ എത്തുമ്പോൾ ഈ ഒരു നേരവും ചിലപ്പോൾ ഗൂഗിളിൽ 2.5-3 മണിക്കൂറാണ് കാണിക്കുന്നത്. മിക്കവാറും അതിൽ കൂടുതൽ സമയം എടുക്കാനാണ് ചാൻസ്. ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ജോവായ് നിന്നിട്ട് നാളെ ചുറ്റുമുള്ള സംഭവങ്ങളും പരിപാടികളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനാണ് പരിപാടി. ജോയിലേക്കുള്ള വഴി നല്ല ഭംഗിയുണ്ടെന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പം എന്തായാലും മെല്ലെ, ഞങ്ങളുടെ ബാക്ക് പാക്ക് ഹോം സ്റ്റേയിൽ വെച്ചിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ തിരിച്ചു പോയിട്ട് ബാക്ക് പാക്ക് എടുത്തിട്ട് വേണം ജോയിലേക്ക് പോകാൻ. ഞങ്ങൾക്ക് അവിടെ ചെറി ബ്ലോസം കാണാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹോസ്റ്റ് ഇവിടെ ഒരു ആൻറ്റി ഉണ്ട് കേട്ടോ, ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പോൾ അവർ നമ്മളടുത്ത് പുറകിലൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഈ കാണുന്ന മരങ്ങൾ ഇതൊക്കെ ഇവിടെയൊക്കെ ചെറി ബ്ലോസം ഉണ്ടായിരുന്നു അത്ര. അപ്പോൾ ജപ്പാനിലെ പോലെ ഇതൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു റോ ആയിട്ട് നട്ടുപിടിപ്പിച്ചേക്കണമല്ല. ഇവിടെ ത്രൂ ഔട്ട് ഷില്ലോങ് അത് എല്ലായിടത്തും ഇങ്ങനെ പൂത്ത് നിൽക്കുന്നു. അപ്പോൾ നമുക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇതിൻ്റെ ലോഗൊക്കെ കാണിച്ച് തന്നു കേട്ടോ, ചെറി ബ്ലോസം ആ മരത്തിൻ്റെ വെട്ടി വെച്ചേക്കുന്നതൊക്കെ. അപ്പോൾ അവർ പറയണേ ഇവിടെ മാതളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മാതളം പൂക്കുന്ന സമയത്താണ് ഇത്ര ഇത്. അപ്പോൾ ഈ മാതളവും ചെറി ബ്ലോസത്തിൻ്റെ ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ ഇത് ഇതിലത്തെ പൂ പോകുന്നതോടുകൂടി ചെറി ബ്ലോസം തീരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണാൻ ചാൻസ് കുറവാണ്, നിങ്ങളൊന്ന് പോയി നോക്കൂ എന്നൊക്കെ. പാവം കേട്ടോ, അത് നമ്മളെ വീടിൻ്റെ ചുറ്റുമൊക്കെ കൊണ്ട് നടന്ന് കാണിച്ചൊക്കെ തന്നു. എന്നാൽ നമുക്ക് ഏകദേശം 64 കിലോമീറ്റർ ആണ് കേട്ടോ ഇവിടുന്ന് കാണിക്കുന്നത് ജോവായ്ക്ക്. പക്ഷേ ഈ ജോവായ് ചെന്ന് കഴിഞ്ഞാൽ അത് ഇന്നൊരു വീക്കെൻഡാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട്. ഭയങ്കരമായിട്ട് ടൂറിസ്റ്റ് വരുന്ന സമയമാണ്, എന്താ കാരണം എന്നറിയില്ല. ഇപ്പോൾ അവധിയൊന്നുമില്ല, പക്ഷേ വീക്കെൻഡ് ആയതുകൊണ്ടായിരിക്കും. എവിടെയും സ്ഥലങ്ങളൊന്നും ബുക്കിംഗ് ഒന്നും നോക്കുമ്പോൾ കിട്ടുന്നില്ല. കിട്ടുന്നുണ്ട്, പക്ഷേ ഒരു 4000 രൂപയ്ക്കാണ് പെർ ഡേ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും കിട്ടിയാലോ ഇങ്ങനെയും ജോവായ് ചെന്നിട്ടോ. അപ്പോൾ നോക്കാം, എന്തായാലും ബാ കയറിക്കോ. ജോവായ് റൂട്ടിലെ
അവിടേക്ക് തിരിഞ്ഞപ്പോ തന്നെ ടോപ്പോഗ്രാഫി ആകെ മാറി. കുറെ കുന്ന് പോലത്തെ മൊട്ടക്കുന്ന് പോലത്തെ കുറെ ഏരിയ ഉണ്ട്. ആകെ ഒരു വില്ലേജ് കൾച്ചർ ആണ് കേട്ടോ. ചുറ്റും കാണാനുള്ളത് കുറെ സ്ഥലത്ത് പല വെജിറ്റബിൾസ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, ഫാമിംഗ് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ തണുപ്പ് നന്നായിട്ട് കൂടിയിട്ടുണ്ട് കേട്ടോ. നല്ല തണുത്ത കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ശൈലിയിലുള്ള ഒരുപാട് വെറൈറ്റി വീടുകളുണ്ട് കേട്ടോ. ചെറിയ വീടുണ്ട്, വലിയ വീടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് കാണണോണ്ടാണോന്ന് അറിയില്ല, എല്ലാത്തിനും ഒരു പ്രത്യേക ഭംഗി നമുക്ക് തോന്നുന്നുണ്ട്. അതേപോലെ മിക്ക വീടുകളുടെ മുന്നിലും നല്ല ഭംഗിയുള്ള പൂക്കളും അതേപോലെ വാഴയൊക്കെ വെച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കൂടാതെ ഇന്ന് വീക്കെൻഡാന്ന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ കുറെ പിള്ളേർ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്, ഓടിക്കളിക്കുക, അങ്ങനെ പല പല കളികളൊക്കെ ആയിട്ട് അവർ നടക്കുന്നുണ്ട്. ഒരു ഗ്രൗണ്ട് കണ്ടോ, അവിടെ ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ വില്ലേജ് മൊത്തം ലൈവ്ലി ആണ് കേട്ടോ. നിറച്ച ആൾക്കാരുണ്ട്, കുറച്ച് അത്യാവശ്യം കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ മോണ വഴിക്ക് നല്ല തണുപ്പ്, സഹിക്കാൻ പറ്റുന്നില്ല അത്രയും തണുപ്പ്. അപ്പോൾ ഒന്ന് വണ്ടി സൈഡാക്കിയതാണ്. ഇവിടെ ഒരു കട ഉണ്ട്, കാപ്പി കിട്ടുന്നത് മെഷീൻ കോഫി ഉണ്ട്. അപ്പോൾ അത് കുടിച്ചിട്ട് വാങ്ങി അടിച്ചൊന്ന് ഒതുക്കിയതാ. കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് കേക്ക് തന്നു കേട്ടോ. അരി ചോദിച്ചു ചെറുതായിട്ട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോന്ന്. അപ്പൊ വേഗം ഒരു കപ്പ് കേക്ക് കൊണ്ടുവന്നു, ചെറിയ കപ്പ് കേക്ക്. മൗലൻ ഡാം എന്നാണ് സ്ഥലത്തിന്റെ പേര്. വളരെ ചെറിയൊരു സ്ഥലമാണ് കേട്ടോ, ചെറിയ ചെറിയ വീടുകൾ, ചെറിയ കടകൾ. എനിക്ക് തോന്നുന്നു അവിടെ മെയിനായിട്ട് ആൾക്കാർ വണ്ടി നിർത്തി ഇതുപോലെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെയാണ് ഇവരുടെ മെയിനായിട്ട് ഇൻകം വരുന്നതെന്നൊക്കെ തോന്നുന്നു കേട്ടോ. ഇവിടെ ചെറിയ കുട്ടികളൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഹായ് 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 നാം കനാം आलू है? आलू? ये गोभी है ना? और ये आलू? आलू? अच्छा, कहाँ से आप लोग? हम केरला से हैं। केरला चेन्नई से? हाँ, ये आपका है? अच्छा, നമ്മളിപ്പോൾ ഇവിടെ ചായ കുടിച്ചതിൻ്റെ സൈഡിലായിട്ട് ചെറിയ ഒരു ഒരു കൃഷിസ്ഥലം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ അതെ ഗോപി, മറ്റേ കോളിഫ്ലവർ ഉണ്ട്. അപ്പോൾ ഈ കാണുന്നത് ഉരുളക്കിഴങ്ങാന്നാണ് പറയുന്നത് കേട്ടോ. എല്ലാം പക്ഷെ അങ്ങനെ വാടി ഉണങ്ങി നിൽക്കുന്നുണ്ട്, എന്താ കാരണം എന്നറിയില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഉരുളക്കിഴങ്ങാണ്, അവിടെയും ക്യാബേജൊക്കെ നട്ട് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ചേച്ചിയുടെ സ്ഥലമാണിത്. അപ്പോൾ അവരവിടെ പണിയെടുക്കുന്നു, അവരുടെ കുട്ടികളൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ വെറുതെ ഇത് കണ്ടപ്പോൾ താഴത്തേക്ക് ഇറങ്ങി വന്നാ അല്ലേ. പോവാം, ടീക്കേ ദീദി, താങ്ക് യു. ആ ഓക്കെ. ആൾക്കാരൊക്കെ ഭയങ്കര നല്ല ആൾക്കാരാണ് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് പോകുമ്പോൾ അവർ പറയണം ആറാം സ്റ്റേജ് ആവുമെന്ന്. അവർക്കിപ്പോൾ അത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ കുട്ടികളൊക്കെ കളിക്കുന്നു. ഹായ്. ഞങ്ങൾ ആ കുട്ടികളെ രണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാട്ടോ. അപ്പൊ ഞാൻ ചെറുതുങ്ങളൊക്കെ പേടിച്ചിട്ട് കരഞ്ഞു തുടങ്ങി. എന്റെ അമ്മമാരൊക്കെ നിങ്ങൾ പിള്ളേരുടെ അമ്മമാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ അവരുടെ അടുത്ത് ചോദിച്ചു പണിയായിരുന്നു. അപ്പൊ ഞങ്ങൾ ഫോട്ടോ എടുത്തോടെ, ആ ഫോട്ടോ എടുത്തോളുമ്പോ ഞങ്ങളുടെ അടുത്ത് നിന്ന് ഞങ്ങൾ കുട്ടികളുടെ ഫോട്ടോ എടുക്കുമ്പോൾ ആ ചെറുത് കരഞ്ഞു തുടങ്ങി.
കോളിഫ്ലവർ കാബേജിന്റെ ഒക്കെ കൃഷി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കൂടുതലും കാണുന്നത് നെൽകൃഷിയാണ് കേട്ടോ. കുറെ സ്ഥലത്ത് സ്റ്റെപ്പ് ഫാമിംഗ് ആയിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് നെൽകൃഷി കാണുന്നുണ്ട്. വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ദൂരം പോകുന്നുണ്ടെങ്കിൽ ഏകദേശം ജോയിലേക്ക് 17 kilometers ഉള്ളൂ നമുക്ക്. ഇത്രയും ദൂരം അത്യാവശ്യം നല്ല റോഡായിരുന്നു കേട്ടോ, ഒരു പ്രശ്നമില്ലാത്ത നല്ല റോഡാണ്. പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് പെട്രോൾ പമ്പ്സ് ഉണ്ട്, അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. വില്ലേജ് ഏരിയ ആണെന്നുണ്ടെങ്കിൽ പെട്രോൾ പമ്പുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ബസാറിലൂടെ ജോവായിന്ന് തോക്കി പോകുന്ന റൂട്ടിലേക്ക് കടന്നേക്കാണ് കേട്ടോ. ജോവായി ബസാറിന്റെ അവിടെ ഹോം സ്റ്റേസ് ഒന്നും പിള്ളേർ നമ്മള് വീഡിയോ എടുക്കണ കാണുമ്പോ ബാക്കിൽ നിന്നും ബഹളം ഉണ്ടാക്കാണ് കേട്ടോ. ജോവായി ബസാറിന്റെ അവിടെ നമുക്ക് ഹോം സ്റ്റേസ് ഒന്നും കാണാൻ കിട്ടിയില്ല. ഇവിടെ ചോദിച്ചപ്പോഴും ലോക്കലി ചോദിച്ചപ്പോഴും അറിഞ്ഞത് അവിടെ ഹോം സ്റ്റേസ് ഒക്കെ ഭയങ്കര കുറവായിരിക്കും, ഉണ്ടെങ്കിൽ തന്നെ ഭയങ്കര പൈസ ആയിരിക്കും, അത് അത്ര ക്ലീൻ ആയിരിക്കില്ല, സ്കൂട്ടർ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല എന്ന് കേട്ടെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഡോക്കി റോട്ടിലേക്ക് ഒന്ന് പോയി നോക്കുകയാണ്. അവരാണ് സജസ്റ്റ് ചെയ്ത ഈ വഴി ഒന്ന് പോയി നോക്കാൻ, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുമായിരിക്കും. ഈ ജോവായ് ഉണ്ടല്ലോ, നമ്മളിപ്പോ പാസ് ചെയ്ത പക്ഷേ ഒരു ഇന്ത്യയിലാണെന്ന് തന്നെ നമുക്ക് തോന്നില്ല കേട്ടോ. അതുപോലത്തെ ഒരു സ്ഥലമായിരുന്നു കേട്ടോ ജോവായ്. ആൾക്കാരുടെ എന്താ പറയാ, ഫേസ് കട്ടും അവിടുത്തെ സാധനം അവിടെ വിൽക്കാൻ വെച്ച സാധനങ്ങൾ എല്ലാം ഭയങ്കര എന്തായാലും ഡിഫറെന്റ് ആയിരുന്നു. നമ്മള് സാധാരണ ഇന്ത്യയിൽ ശരിക്കും ഇന്ത്യയിലാന്ന് തോന്നില്ലായിരുന്നു, വേറെ എവിടെയോ ആണെന്ന് തോന്നുന്നു. വഴി പക്ഷെ നമ്മൾ തിരിച്ച് ജോവായ് ബസാറിന്റെ ആ ഭാഗത്തേക്ക് തന്നെ പോവുകയാണ്. ഇത്രയും ദൂരം വന്നിട്ട് നമുക്ക് ഹോം സ്റ്റേ പോയിട്ട് ഒന്നും കണ്ടില്ല കേട്ടോ. ഇവിടെയാണ് ചെറുതായിട്ട് ചെറിയ പച്ചക്കറി കടകളൊക്കെ കാണാൻ കഴിഞ്ഞത്. അപ്പൊ ഏകദേശം ഇരുട്ടായി തുടങ്ങി, സമയം ഒരുപാടായിട്ടില്ല പക്ഷെ ഇരുട്ടായി തുടങ്ങി, നാലര ആയിട്ടുള്ളൂ. അപ്പൊ നമ്മള് ഇനി ഈ ഭാഗത്തേക്ക് അങ്ങോട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടാതെ കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് ഓടിക്കാൻ പറ്റില്ല, ആകെ നമ്മൾ പെട്ടു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു തിരിച്ച് ജോവായ് ബസാറിലേക്ക് തന്നെ പോവന്നിട്ട് ഒന്നുകൂടി ഒന്ന് അവിടെ അന്വേഷിച്ച് നോക്കാം. കിട്ടണ സ്ഥലത്ത് നിന്ന് കിടക്കാന്ന് വിചാരിച്ചു. ഇവിടെ നെറ്റ് ഒന്നും കിട്ടുന്നില്ലേ, അപ്പൊ ഇപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് രണ്ടു മൂന്ന് സ്ഥലങ്ങൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കണ്ട ആൾക്കാര്. അപ്പൊ അതൊന്ന് വിളിച്ച് ബുക്ക് ചെയ്യാൻ നോക്കുമ്പോ പോലും ഇന്റർനെറ്റ് ഇല്ല, ജിയോനും ഇല്ല, എയർടെലും ഇല്ല, രണ്ടിനും ഓരോ ഘട്ടം വെച്ചിട്ടേ ഉള്ളൂ, നെറ്റ് കിട്ടുന്നേയില്ല. അപ്പൊ നമ്മൾ എന്തായാലും തിരിച്ചു പോവാം. വന്ന വഴി തന്നെയാണ് കേട്ടോ പോണേ. പിന്നെ റോഡും ഭയങ്കര മോശ കണ്ടില്ലേ, റോഡ് ഫുൾ മോശം. അപ്പൊ ഞങ്ങൾ ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഡോക്കി വരും മോശമായിരിക്കും. എല്ലാം കൊണ്ട് നമുക്ക് തിരിച്ചു പോയിരിക്കും. ജോവായ് ടൗണിലെത്തിയിട്ട് ഞങ്ങൾ രണ്ടു മൂന്ന് ഹോം സ്റ്റേസിലേക്ക് വിളിച്ചു നോക്കി, എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കേട്ടോ. ലാസ്റ്റ് അമാര ഹോം സ്റ്റേ എന്ന് പറഞ്ഞിട്ട് സെൻറ്റർ ടൗണിൽ തന്നെ ഉള്ള ഒരെണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഡോം ബെഡാണ് അവിടെ സിംഗിൾ റൂമായിട്ട്, പ്രൈവറ്റ് റൂമായിട്ടുള്ളത് നമുക്ക് ഇല്ല, എല്ലാം ഓക്യുപ്പൈഡ് ആണ്. ഇത് ഡോമിൽ 4 ഷെയറിംഗ് വരുന്ന ഒരു ഡോമാണ്. ഡോമിനൊക്കെ 600 rupees ആണ് കേട്ടോ അവർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇവിടുന്ന് അടുത്താണ്, അത്ര ദൂരമില്ല. മുകളിൽ കയറി നോക്കാം, ഇത് ഇവിടെ ഇവിടെ ഒരു ഗരാജ് ഉണ്ട്, അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. മുകളിലേക്ക് കയറിച്ചല്ലോ. ഞങ്ങൾ വന്ന ഉടനെ ഉണ്ടല്ലോ കറണ്ട് പോയി, അപ്പോൾ ഇപ്പോൾ ഒന്ന് കറണ്ട് വന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊന്ന് സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലക്ഷ്മി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. അപ്പോൾ ഇവിടെ ഹോട്ടൽസൊക്കെ പെട്ടെന്ന് അടയ്ക്കുന്നു പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ കെയർ ടേക്കർ ഒരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പയ്യൻ വന്ന് പറഞ്ഞു പെട്ടെന്ന് ഹോട്ടലുകൾ അടയ്ക്കും, അതുകൊണ്ട് വേഗം പോയി കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് പെയിൻറ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കിച്ചണൊക്കെ. അപ്പോൾ അവർക്കത് കിച്ചൺ യൂസ് ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം നല്ല റൂമാണ് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് 600 rupees, രണ്ടും കൂടി 1200 rupees. ഭക്ഷണം ഒന്നും ഇൻക്ലൂഡഡ് അല്ല, ജസ്റ്റ് സ്റ്റേ മാത്രം. അപ്പോൾ ഈ ഡോം ബെഡ് ഇതേ 4 ഉണ്ട്, 1, 2, 3, 4. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വേറെ ആരും വന്നിട്ടൊന്നുമില്ല.
നല്ല തണുപ്പുണ്ട് അല്ലേ? അപ്പൊ ലക്ഷ്മി ബാത്റൂമിലേക്ക് ഒക്കെ പോവാണ്. അവിടെ കണ്ണാടി, ഒരു ടേബിള്, ഒരു ചെയർ ഇരുന്ന് വർക്ക് ചെയ്യാൻ, എക്സ്ട്രാ ബ്ലാങ്കറ്റ്. വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കണ്ടതാണ് കേട്ടോ, സാനിറ്ററി നാപ്കിൻ ഡിസ്പോസൽ ബാഗ് ഫോർ ഫീമെയിൽസ്. അപ്പൊ ഇതൊരു എത്ര നല്ല കാര്യമെന്നറിയാം. അത് വലിയ വലിയ ഹോട്ടൽസിൽ പോലും കാണാത്തൊരു കാര്യമാണ്. ഇത് ഡിസ്പോസ് ചെയ്യാൻ അവരൊരു ബാഗ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചേക്കാണ് കേട്ടോ. അപ്പൊ ആകെ മൊത്തം നല്ല ഒരു ഒരു നല്ല സ്ഥലം കേട്ടോ. അപ്പൊ അതൊക്കെ പുറത്തേക്ക് ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ പോവാണ്. നമ്മുടെ കെയർ ടേക്കർ പറഞ്ഞു സ്കൂട്ടർ എടുക്കണ്ട, അവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ, 500 മീറ്റർ എന്തേ ഉള്ളൂ. അപ്പൊ പതുക്കെ നടക്കാണ്. 12 ഡിഗ്രിയാണ് കേട്ടോ ഇവിടുത്തെ തണുപ്പ്, അല്ല ടെമ്പറേച്ചർ. നല്ല തണുപ്പുണ്ട്. ലക്ഷ്മി ഇതേ തൊപ്പിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഞങ്ങൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. ഞങ്ങൾ ശരിക്കും ഇതൊരു വില്ലേജ് ആയിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. ഇത് അത്യാവശ്യം വലിയൊരു ടൗൺ ആണ്. കുറെ കടകളും മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ഉള്ളതില് നല്ലൊരു എന്താ പറയുക സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടതെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഈ താമസിക്കാനുള്ളത് ആദ്യമൊക്കെ മറ്റൊക്കെ വിളിച്ചു വെച്ചപ്പോ 3000 രൂപ 4000 രൂപയൊക്കെയാണ് ചെറിയ ചെറിയ ഓരോ റൂമുകൾക്കൊക്കെ പറയണേ. പൈസ കൊടുക്കണേന്നല്ല, പക്ഷെ ഈ 3000-ഉം 2000-ഉം ഉള്ളത് ആ റൂം ഉണ്ടായിരുന്നില്ല. നടന്നെത്തി കേട്ടോ, കാര്യം 1.5 കിലോമീറ്റർ ഉണ്ടെങ്കിലും നമ്മൾ പതുക്കെ ഇങ്ങനെ നടന്ന് പെട്ടെന്ന് എത്തി. അപ്പോൾ റെസ്റ്റോറൻ്റ് ഉള്ളിൽ കയറിയിരുന്നു. അപ്പോൾ താഴെ ഇപ്പോഴും നല്ല ട്രാഫിക്കാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട അതേപോലെ തന്നെ മെയിൻ റോഡിൽ കൂടെ ഇങ്ങനെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഒരു ഡീസൻറ്റ് ഹോട്ടലാണ്. കുറേ ആൾക്കാരുണ്ട്, എല്ലാ ഇങ്ങനെ എന്താ ക്യാബിൻ പോലെ ഉണ്ട്, എല്ലാത്തിലും ആൾക്കാരുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ കുറച്ചിങ്ങനെ നീങ്ങിയിട്ട് ഒരു സ്ഥലത്ത് ഒരു ഇവിടെ വന്നിരുന്നോളാം പറഞ്ഞു. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. നല്ല ഹോട്ടലാണ് തോന്നുന്നത്. അപ്പോൾ ഭക്ഷണം കൂടി കഴിച്ചിട്ട് വരാൻ നല്ലതാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിറങ്ങിയിട്ടോ നമ്മൾ പതുക്കെ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ ലക്ഷ്മിയുടെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ, ലക്ഷ്മി പണ്ട് കോളേജ് പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, ലക്ഷ്മി കോളേജിൽ നിന്ന് ഇറങ്ങി, അതായത് ശനിയാഴ്ച കോളേജിൽ നിന്ന് ഇറങ്ങി കോയമ്പത്തൂരാണ് പഠിച്ചത് കേട്ടോ. അപ്പോൾ എയർപോർട്ട് റോഡിൽ നിന്ന് ഉക്കടം വന്ന്, ഉക്കടത്തു നിന്ന് പാലക്കാട്ടേക്കുള്ള ബസ് പിടിച്ച്, പാലക്കാടിൽ നിന്ന് തൃശ്ശൂർ പിടിച്ച്, തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർ പോണ വഴിക്ക് ഇറങ്ങി വീട്ടിൽ പോകുന്ന ലക്ഷ്മി. ചെന്നിട്ട് കുളിച്ചിട്ട് ക്ഷീണിച്ച് അമ്മൂമ്മയുടെ അടുത്ത് പോയിട്ട് അമ്മൂമ്മയുടെ ദോശയും ഉള്ളിച്ചമ്മന്തിയും ചായയും കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ, ആ സുഖം ലക്ഷ്മിക്ക് ഇപ്പോൾ ഇവിടെ നിന്ന് കിട്ടിയെന്നാണ് പറയണത്. അത്രയും നല്ല ഫുഡായിരുന്നു, ഭയങ്കര ഹോംലി ആയിരുന്നു കേട്ടോ. നമ്മളൊരു അതൊരു ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ തോന്നില്ലായിരുന്നു, അത്ര നല്ല ഫുഡായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ശരിക്കും നിൽക്കുന്ന ഈ ജോവായ് എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടല്ലോ, ജയന്തിയ ഹിൽ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ട് മേഘാലയയിലെ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ പട്ടന്മാരായതുകൊണ്ടാണ് നമ്മളിത് വില്ലേജാണെന്നൊക്കെ ആലോചിച്ച് വന്നത്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വായിച്ചപ്പോഴാണ് അതൊക്കെ മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ വരണ വഴിക്കും ജയന്തിയ വെൽക്കം ടു ജയന്തിയ ഹിൽ ഡിസ്ട്രിക്ട് എന്നൊക്കെ ഒരു ബോർഡൊക്കെ കണ്ടിരുന്നു കേട്ടോ. ഭക്ഷണം കഴിച്ച് വന്ന് കിടന്ന് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ എൻ്റെ ഒപ്പം ഉണ്ടല്ലോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാഴ്ചയാണ് പുറത്ത് കണ്ടത്. കോടമഞ്ഞായിരുന്നു കേട്ടോ, നമ്മള് നിൽക്കുന്ന ഹോം സ്റ്റേയുടെ തൊട്ട് പുറത്ത് വാലിയാണ്. അപ്പൊ അവിടെ ഇങ്ങനെ കോടമഞ്ഞ് നിന്നിട്ട് അങ്ങനെ മഞ്ഞ് ഒഴുകി നടക്കുക കേട്ടോ. അപ്പൊ ജോവായിൽ മഞ്ഞ് പെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? അപ്പൊ നമ്മൾ ഈ ഡ്രോൺ ഫുട്ടേജിൽ കണ്ട കാഴ്ച മാത്രമല്ല കേട്ടോ, അതിനു മുമ്പ് അതിപ്പോ നമ്മള് ആദ്യം ഡ്രോൺ പറപ്പിക്കാൻ പറ്റില്ലായിരുന്നു, അത്രയും മഞ്ഞായിരുന്നു, നമുക്ക് കാണില്ലായിരുന്നു ഡ്രോൺ. അത്രയും നമ്മുടെ തൊട്ടടുത്തൊരു മഞ്ഞായിരുന്നു, അതൊന്ന് കുറഞ്ഞപ്പോഴാണ് നമ്മൾ എടുത്തത്. മൊത്തം മഞ്ഞായിരുന്നു, പക്ഷെ അത് കുറഞ്ഞു കഴിഞ്ഞപ്പോഴും അതിന് ശരിക്കും അത് രണ്ട് സൈഡുണ്ട്, ഇങ്ങനെ ഒരു യു പോലെയാണ്. അപ്പൊ രണ്ട് സൈഡിൽ ഇങ്ങനെ ശരിക്കും ഒഴുകി നടക്കണം.
എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോന്റെ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മളിതേ ജോയിൽ തന്നെയാണ് ഇന്ന് ഒരു ദിവസം കൂടെ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ ചുറ്റുവട്ടത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ തേടി ഇറങ്ങി. അപ്പൊ ആ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോയിലാണ് കേട്ടോ നിങ്ങൾ കാണാം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ ചുരുക്കാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന്റെ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്ത് അഭിപ്രായങ്ങൾ കമന്റ് ആയി അറിയിക്കുക, ലൈക്ക് ചെയ്യണം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം. അപ്പൊ ശരി, കാണാം കേട്ടോ. ബൈ.